Devamrutam. ഓം ശ്രീനാരായണ പരമ ഗുരവേ നമ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ കൃതികളിൽ നമ്മൾ നോക്കുമ്പോൾ 100 ഉപനിഷത്തുകൾ നമുക്ക് ഉണ്ട്. അതിൽ 10 ഉപനിഷത്തുകൾ ഏറ്റവും പ്രധാനമാണ് എന്ന് കണ്ടിട്ട് അതിന് ആദിശങ്കരാചാര്യർ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഉപനിഷത് ഭാഷ്യം ആധികാരികമായിട്ടിന്ന് എടുക്കുന്നത് ആദിശങ്കരാചാര്യരെയാണ്. ഈ ഉപനിഷത്തുകളിൽ ഒരു ഉപനിഷത്തിനെ ഗുരുദേവൻ മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുണ്ട്, ഈശാവാസി ഉപനിഷത്ത്. അതിൽ ഗുരു പറയുകയാണ്, നിന്നിൽ നിൽക്കുന്ന പുരുഷാകൃതി ഏതാണ്, അതാണ് ഞാൻ എന്ന് അവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പം നിന്നിൽ നിൽക്കുന്ന പുരുഷാകൃതി എന്ന് പറയുമ്പോൾ നീ എന്ന് പറയുന്നത് എന്നിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒന്നിനെയാണ്. അപ്പം ഇവിടെ ദൃശ്യമായിട്ട് കാണുന്നത്, ഇപ്പം നമ്മളുടെ ഒരു ദേവതയെ, ഉപാസനാ ദേവതയെ ഉൾപ്പെടെ നമ്മൾ കാണുന്നത് ദൃശ്യമായിട്ടാണ്. അതായത് അദ്വൈത വേദാന്തത്തിൻ്റെ സാരമെന്ന് പറയുന്നത് ദൃക്കും ദൃശ്യവുമാണ്. അപ്പോൾ ഏതൊരു ദർശനമുണ്ടായാലും അത് ദൃശ്യമായിട്ടാണ് ജ്ഞാനി അതിനെ കാണുന്നത്. അതുകൊണ്ട് ഗുരു ഗദ്യപ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല, അല്ലെ സത്യമല്ല. കാരണം അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഗുരു പറയുകയാണ്, ഈശാവാസി ഉപനിഷത്തിൽ മഹർഷി പറഞ്ഞ ആ കാര്യത്തെ തെളിച്ചത്തോടുകൂടി പറയുകയാണ്. ഈ നീ എന്ന് പറഞ്ഞ് പുറത്ത് നിൽക്കുന്ന അതിൽ പുരുഷാകൃതി, അപ്പോൾ പുരുഷൻ എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു പുരുഷ വ്യക്തി എന്നുള്ള രീതിയിലല്ല ഉപനിഷത്ത് അത് ഉപയോഗിച്ചിരിക്കുന്നത്. പരമാത്മാ എന്നുള്ള രീതിയിലാണ്, പരംപൊരുൾ, പരബ്രഹ്മം എന്നുള്ള അർത്ഥത്തിലാണ് പുരുഷൻ എന്ന് പറയുന്നത്. അങ്കുഷ്ടമാത്ര പുരുഷ ഉപനിഷത്ത് പറയാം. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും ജീവികളുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ആ ചൈതന്യം എന്ന് പറയുന്നത് പരമ്പൊരുൾ തന്നെയാണ്, അതിനെയാണ് പുരുഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്ത്രീകളുടെ ശരീരത്തിലുള്ള സ്ത്രീകളിലും കുടികൊള്ളുന്നത്, അല്ലെങ്കിൽ അവിടെ സ്ത്രീലിംഗം പുല്ലിംഗം എന്നുള്ള രീതിയിലേക്ക് തെറ്റിദ്ധരിക്കപ്പെടും. അങ്ങനെയല്ല, ഇവിടെ ഏതൊരു ജീവനിലും ദൃശ്യത്തിലും എല്ലാത്തിലും കുടികൊള്ളുന്നത് നീ തന്നെയാണ്, ചൈതന്യം തന്നെയാണ്, പുരുഷൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തിരിച്ചറിവിലേക്ക് ആണ് ഉപനിഷത്തുക്കളും ഗുരുവും നമ്മളെ കൊണ്ടുപോകുന്നത്, അറിവിൻ്റെ ഏറ്റവും ഉദാത്തമായ തലത്തിലേക്ക്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ സ്വാർത്ഥമതികളായി അടിപിടി കൂടി നമ്മളുടെ ജന്മം പാഴാകാതിരിക്കാൻ? സ്വാർത്ഥത കൊണ്ട് നമ്മളിലുള്ള കാമ, ക്രോധ, ലോഭ, മോഹ, മത മാത്സര്യങ്ങൾ അത് അത്രമാത്രം കൂടി വന്നിട്ട്, വർദ്ധിച്ചു വന്നിട്ട് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ നശിപ്പിച്ചു കളയുകയാണ്, ബുദ്ധി വികലമാകുകയാണ്. അപ്പോൾ എന്ത് പറ്റുന്നു? അവിടെ ദൃശ്യമായിട്ട് കാണുന്ന ഓരോ വ്യക്തികളിലും ദേവതകൾ ഉൾപ്പെടെയുള്ളതിലൊന്നും നമുക്ക് ഈ ഒരു ചൈതന്യത്തെ കാണാൻ പറ്റാതെ വരുന്നു. അപ്പോൾ ഓരോരുത്തരിലും നമ്മൾ ആ രീതിയിലുള്ള തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിലോ തീർച്ചയായിട്ടും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ
അസ്വസ്ഥതകളുമില്ലാതെ അശാന്തിയുമില്ലാതെ നമുക്കിവിടെ കഴിഞ്ഞു പോകാൻ പറ്റും. അഥവാ നമ്മൾ ആഗ്രഹിക്കുന്ന ശാശ്വതമായിട്ടുള്ള ശാന്തി സമാധാനം നമുക്കുണ്ടാകണമെങ്കിൽ ഈ ഒരു അറിവ് അനിവാര്യമാണ് എന്ന് ഗുരുവും അടിവരയിട്ട് പറയുക. അറിവുള്ളവനാണ് ശരിക്കും മനുഷ്യൻ, അറിവില്ലാത്തവന് കൂടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷനും ദുഃഖവും എല്ലാം എന്താണ്? അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പം നമ്മൾ അറിവുള്ളവരായിട്ട് മാറി ഒരു കുഴപ്പമില്ല. അങ്ങനെ അറിവുള്ളവരായിട്ട് മാറുമ്പോഴാണ് ഓരോരുത്തരും പ്രകാശിക്കുന്ന ആ ചൈതന്യം തന്നിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് അവൻ ഉണരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടേണ്ടത് ഈ തലത്തിലാണ്. ഭൗതികമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിന് ഈ അറിവ് തരാൻ പറ്റുന്നില്ല എന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം. ടെക്നിക്കലായിട്ടും മറ്റൊരു രീതിയിലൊക്കെ നമ്മൾ അഗ്രഗണ്യന്മാരായിരിക്കാം, പക്ഷേ എങ്ങനെ ജീവിക്കണം, മറ്റൊരാൾ തമ്മിൽ എങ്ങനെ നമ്മൾക്ക് പൊരുത്തപ്പെടണം, നമ്മളുടെ ഈഗോ ക്ലാഷ് വരാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, അതിനുള്ള വിദ്യ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഇന്ന് ഇല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മളെ കൂടുതൽ അത്ഭുത പരതന്ത്രരാക്കുന്നതാണ്. പക്ഷെ അങ്ങനെ തിരിച്ചറിയുന്നവർ എത്ര പേരുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ വിലപിടിച്ച ഈ മനുഷ്യജന്മം വ്യർത്ഥമാകാതെ സാർത്ഥകമാക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിന് ഗുരുമാർഗത്തിലേക്ക് വരിക. എല്ലാവർക്കും നമസ്കാരം.